കണ്ണൂർ നഗരത്തിലെ ജില്ലാ ആശുപത്രിക്ക് സമീപം ഓടുന്ന കാർ കത്തിനശിച്ചത് കാരണം സ്റ്റിയറിംഗിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഷോർട്ട് സർക്യൂട്ട് ആകുമെന്ന പ്രാഥമിക നിഗമനവുമായി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ. സ്റ്റിയറിംഗ് ഭാഗത്തുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണോ അപകട കാരണമെന്നും സ്ഥിരീകരിക്കുന്നതിനായി വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രവീൺകുമാർ അറിയിച്ചു. പ്രസവ വേദനയെ തുടർന്ന് യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറാണ് റോഡിൽ തീപിടിച്ച് കത്തിയമർന്നത്. കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് സമീപമുണ്ടായ അപകടത്തിൽ പൂർണ്ണ ഗർഭിണിയായ യുവതിയും ഭർത്താവുമാണ് കൊല്ലപ്പെട്ടത്. കണ്ണൂർ കുറ്റിയാട്ടൂർ സ്വദേശി റീഷ, ഭർത്താവ് പ്രജിത്ത് എന്നിവരാണ് മരിച്ചത്. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം 8 വർഷം മുൻപേ വിവാഹിതരായ പ്രജിത്തും റീഷയും രണ്ടാമത്തെ കൺമണിക്കായി ആറ്റുനോറ്റിരിക്കുമ്പോഴാണ് ഇടുത്തി വീഴും പോലെ ദുരന്തം തേടിയെത്തിയത്. മയിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുറ്റിയാട്ടൂരിൽ അയൽവാസികളായിരുന്നു ഇരുവരും. കുട്ടിക്കാലത്തായുള്ള അടുപ്പമാണ് പ്രണയത്തിലും വീട്ടുകാരുടെ സമ്മതത്തോടെയുള്ള വിവാഹത്തിലും കലാശിച്ചത്. നിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കുന്നതിനായി JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നതായിരുന്നു പ്രജിത്തിന്റെ തൊഴിൽ. സഹോദരനും പ്രമോദിനൊപ്പമായിരുന്നു ഈ ബിസിനസ് നല്ല രീതിയിൽ നടത്തിയിരുന്നത്. ജില്ലാ ആശുപത്രിയിലെത്താൻ 3 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ദമ്പതികളെ തീകോളം വിഴുങ്ങിയത്. കുറ്റിയാട്ടൂർ കാരറമ്പ് സ്വദേശി പ്രജിത്ത്, ഭാര്യ റീഷ എന്നിവർ നിമിഷങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ ജില്ലാ ആശുപത്രി കാഷ്വാലിറ്റി മുൻപിൽ കാർ നിർത്തി ഇറങ്ങുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. പ്രജിത്തായിരുന്നു കാർ ഓടിച്ചത്. റീഷയും കാറിന്റെ മുൻസീറ്റിലായിരുന്നു. പുറകിലുണ്ടായിരുന്ന പെൺകുട്ടിയടക്കമുള്ള 4 പേരെ ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. മുൻവാതിലുകൾ തുറക്കാൻ കഴിയാത്തതിനാൽ 2 പേരെയും പുറത്തിറക്കാനായില്ല. 7 വയസ്സുള്ള മകളുടെയും മാതാപിതാക്കളുടെയും മുൻപിൽ വെച്ചാണ് കാറിന്റെ ചില്ലിൽ തുറക്കാനായി കരഞ്ഞ് ആർത്തു വിളിച്ചിട്ടും മരണവെപ്രാളത്തോടെ ആഞ്ഞടിച്ചിട്ടും റീഷയും ഭർത്താവും കത്തിയെറിഞ്ഞത്. വ്യാഴാഴ്ച രാവിലെ പ്രസവവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കാൻ കുറ്റിയാട്ടൂരിൽ നിന്നും പുറപ്പെട്ടതായിരുന്നു ദമ്പതികളും ബന്ധുക്കളും. 10:30 തീപിടുത്തമുണ്ടായത്. നഗരത്തിലെ പ്ലാസ റോഡിൽ നല്ല ഗതാഗതക്കുരുക്കുണ്ടായത് കാരണമാണ് ഇവരുടെ വാഹനം ആശുപത്രിയിലെത്താൻ വൈകിയത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. നന്ദി.